ഇംഗ്ലണ്ട് മണ്ണിൽ ഇന്ത്യയുടെ താണ്ഡവം. നമസ്കാരം, മാച്ച് പോയിന്റിലേക്ക് സ്വാഗതം. ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്തെങ്കിലും ഇംഗ്ലണ്ട് 183 റൺസിന് തകർന്നടിയുന്ന കാഴ്ചയാണ് ആദ്യ ദിനം നമ്മൾ കണ്ടത്. ഇന്ത്യ ഇംഗ്ലണ്ടിനോട് നേരിടുന്നു. 4 ടെസ്റ്റ് മാച്ചിലെ ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ടെസ്റ്റ് മാച്ചിൻ്റെ ആദ്യ ദിനം ഇന്ത്യ കൈവരിച്ചു എന്നുള്ളതാണ്. സ്പീഡ് ബോളിംഗിന് മുന്നിൽ ഇംഗ്ലണ്ട് തകർന്നടിയുന്ന കാഴ്ചയാണ് കണ്ടത്. ജസ്പ്രീത് ബുംറയ്ക്ക് 4 വിക്കറ്റ്, മുഹമ്മദ് ഷമി 3 വിക്കറ്റും വീഴ്ത്തി. ഇംഗ്ലണ്ടിൻ്റെ ടോപ്പ് സ്കോററും അവരുടെ ക്യാപ്റ്റനുമായ ജോ റൂട്ടിൻ്റെ ഒരു നിർണായകമായ വിക്കറ്റ് വീഴ്ത്തിയ ഷാർദുൽ താക്കൂറും ഒരുപോലെ തന്നെ നിർണായകമായിരുന്നു. ഒരു ബാറ്റിംഗ് തകർച്ച ആരംഭിക്കാൻ സഹായിച്ച ഷാർദുൽ താക്കൂർ അതേ ഓവറിൽ തന്നെ ഡാൻ ലോറൻസിനെയും പുറത്താക്കി. ഷാർദുലിന് മുന്നിൽ കുടുങ്ങുന്നതിന് മുൻപ് ജോ റൂട്ട് 64 റൺസാണ് നേടിയത്. മറുപടി ബാറ്റിങ്ങിനായി ഇന്ത്യ ഇറങ്ങിയിട്ടുണ്ട്. കെ എൽ രാഹുലും രോഹിത് ശർമ്മയുമാണ് ബാറ്റിങ്ങിന് നിൽക്കുന്നത്. വിക്കറ്റുകൾ കട്ടിയുള്ളതും വേഗത്തിൽ വീണതുമായിരുന്നു. വേഗം തന്നെ ജോ റൂട്ട് പുറത്തായതിനു ശേഷം വിക്കറ്റുകളുടെ തുടർ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ എങ്കിലെങ്കിലും ഒന്ന് പിടിച്ചു നിന്നത് സാം കറനാണ്. 37 പന്തിൽ 27 റൺസ് നേടി പുറത്താകാതെ ഇംഗ്ലണ്ടിന് ചില നിർണായക റൺസ് നേടാൻ സാധിച്ചു. ജോ റൂട്ടിനും സാം കറനും അല്ലാതെ കുറച്ചെങ്കിലും ഭേദപ്പെട്ട റൺസ് സ്കോർ ചെയ്യാൻ സാധിച്ചത് ജോണി ബെയർസ്റ്റോയ്ക്കും സാക് റോളിനുമാണ്. ജോണി ബെയർസ്റ്റോ 29 റൺസ് നേടി, സാക് റോളി 27 റൺസ് നേടി. ബാറ്റിങ്ങിൽ പ്രധാന സംഭാവന വഹിച്ചു. ഇംഗ്ലണ്ട് തന്നെ ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. എന്നിട്ടാണ് ഇംഗ്ലണ്ട് കണ്ടീഷൻസിൽ ഇന്ത്യ നല്ലപോലെ പൊരുതി 183 റൺസിന് തന്നെ ഇംഗ്ലണ്ടിനെ പുറത്താക്കിയിരുന്നത്. ഇന്ത്യൻ ടീമിനെ നോക്കുകയാണെങ്കിൽ ശുഭ്മൻ ഗില്ലിന് പരിക്കേറ്റിരുന്നു, പകരം കെ എൽ രാഹുലാണ് ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടുത്തിയിരുന്നത്. മത്സരത്തിന് 2 ദിവസം മുമ്പ് മയങ്ക് അഗർവാളിനും തലവേദനയുണ്ടായി. രവിചന്ദ്രൻ അശ്വിനെ ഒഴിവാക്കിയതിനാൽ രവീന്ദ്ര ജഡേജയാണ് ഇന്ത്യക്ക് വേണ്ടി വന്നത്. ഏക സ്പിന്നർ മാത്രമാണ് രവീന്ദ്ര ജഡേജ. ഇഷാന്ത് ശർമ്മയും ഒരു നിഗിൾ കാരണം അദ്ദേഹവും പുറത്തായി. എല്ലാം കൊണ്ട് നോക്കുമ്പോൾ പോലും അവസാന നിമിഷങ്ങളിൽ ഇന്ത്യൻ ടീമിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചെങ്കിൽ പോലും വളരെ മികച്ചൊരു ആധിപത്യം, ഒരു സംഹാര താണ്ഡവം തന്നെ ആദ്യ ദിവസം ഇംഗ്ലണ്ടിൻ്റെ മേൽ ഇന്ത്യക്ക് ഉണ്ടാകാൻ സാധിച്ചു.